എ.ഡി. 722 അസീറിയക്കാർ ഇസ്രായേൽ രാഷ്ട്രം കീഴടക്കിയപ്പോൾ പലായനം ചെയ്തുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന 10 യഹൂദ ഗോത്രങ്ങളിൽ ചിലത് ദക്ഷിണേന്ത്യയിൽ എത്തപ്പെട്ടു എന്നും ഇന്ത്യയുടെ പല ഭാഗത്തുമായി ചിതറിക്കിടന്നിരുന്ന യഹൂദ സമൂഹങ്ങൾ വിശ്വസിച്ചു. ഇവയിൽ ബെനെ ഇസ്രായേൽ, ബെനെ ഇഫ്രൈം, ബെനെ മെനേഷ തുടങ്ങിയ വംശങ്ങളോ അവയുടെ പിൻതലമുറക്കാരോ ഇന്ത്യയിൽ ഇപ്പോഴും പല ഭാഗത്തായി നിലനിൽക്കുന്നുണ്ട്. ചരിത്രരേഖകളോടുകൂടി സാധൂകരിക്കാൻ തക്ക മതിയായ തെളിവുകൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാരതത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ജൂത കുടിയേറ്റം നടന്നത് കൊച്ചിയിലേക്കാണെന്നും ക്രിസ്തുവിന് മുൻപ് BC 562 യഹൂദയിൽ നിന്ന് പുറപ്പെട്ടു വന്ന യഹൂദ വ്യാപാരികളാണ് ഈ കുടിയേറ്റത്തിന് തുടക്കമിട്ടതെന്നും കൊച്ചിയിലെ യഹൂദ പാരമ്പര്യം വിശ്വസിക്കുന്നു. എന്നാൽ ഭാരതത്തിലെ ആദ്യ ജൂത കുടിയേറ്റം നടന്നത് മാടായിലായിരുന്നുവെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് BC 70 രണ്ടാമത്തെ യഹൂദ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ പാലായനം ചെയ്തു പോയ കൂട്ടമാണ് അടുത്ത തരംഗം. അഞ്ചുവണ്ണം എന്നാണ് ഈ സമൂഹം അറിയപ്പെടുന്നത്. അഞ്ചുവണ്ണം എന്ന പേരിൽ ഈ ചാനൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. സെഫ്രാദിൻ ഗോത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരായ യഹൂദർ 1492 സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കൊച്ചിയിൽ എത്തപ്പെട്ടതാണെന്നും ഇവർ സ്ഥാപിച്ച ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും കരുതപ്പെടുന്നു. കൊച്ചിൻ ജൂതന്മാരുടെ ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു ഇന്ത്യൻ ഭരണാധികാരികളുമായുള്ള അവരുടെ അടുത്ത ബന്ധമാണ്. ഇത് ക്രമേണ ഒരു കൂട്ടം ചെമ്പു ഫലകങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു. ഇത് ജൂത സമൂഹത്തിന് പ്രത്യേക പദവികൾ നൽകുന്നു. ജൂതശാസനം എന്നറിയപ്പെടുന്ന ഈ ഫലകങ്ങളുടെ തീയതി വിവാദപരമാണ്. മലബാറിലെ 4-ാമത്തെ ഭരണാധികാരിയായ ഭാസ്കര രവിവർമ്മൻ യഹൂദ വർത്തക പ്രമാണി ജോസഫ് റംബാന് ചെമ്പു ഫലകങ്ങൾ നൽകി. ചെമ്പു തകിടുകൾ, ചെമ്പു ഫലകങ്ങൾ, താമ്ര ഫലകം, കോപ്പർ പ്ലേറ്റ്സ് എന്നിങ്ങനെ ഇവ അറിയപ്പെടുന്നു. അഞ്ചുവണ്ണം ഗ്രാമം ജൂതന്മാരുടേതാണെന്നും അവർ അഞ്ചുവണ്ണത്തിൻ്റെ യഥാർത്ഥ യജമാനന്മാരാണെന്നും അത് അവരുടേതാണെന്നും ലോകവും ചന്ദ്രനും നിലനിൽക്കുന്നിടത്തോളം കാലം അത് അവരുടെ യഹൂദ പിൻഗാമികൾക്ക് കൈമാറണമെന്നും വ്യക്തമാക്കുന്ന ഒരു സന്ദേശത്തോടെയാണ് പ്ലേറ്റുകൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ജൂതന്മാർ ഇന്ത്യയിൽ സ്ഥിരമായി ജീവിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ആദ്യകാല രേഖയാണിത്. ഇത് കൊച്ചിയിലെ പ്രധാന സിനഗോഗിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യഹൂദന്മാർ മലബാർ തീരത്തെ ക്രങ്ങന്നൂർ എന്ന ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരിൽ സ്ഥിരതാമസമാക്കി. അവിടെ 1524 വരെ അവർ സമാധാനപരമായി വ്യാപാരം നടത്തി. യഹൂദ നേതാവായ റബ്ബാന് കൊച്ചിയിലെ യഹൂദന്മാരുടെ മേൽ രാജകുമാരന്റെ പദവി നൽകപ്പെട്ടു. കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഞ്ചുവണ്ണത്തിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തെ ഭരണാധികാരവും നികുതി വരുമാനവും 72 സ്വതന്ത്ര പ്രത്യേക അവകാശങ്ങളും നൽകി. യഹൂദന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സിനഗോഗുകൾ നിർമ്മിക്കാനും ഉപാധികളില്ലാതെ സ്വത്ത് സ്വന്തമാക്കാനും ഹിന്ദുരാജാവ് ശാശ്വതമായി അനുവാദം നൽകി. പഴയ ക്രാങ്ങന്നൂർ അഥവാ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരിനെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഷിംഗ്ലി എന്നാണ് വിളിച്ചിരുന്നത്. ഷിംഗ്ലിയിലെ രാജാവ് പരിശുദ്ധിയുടെയും അന്തസ്സിൻ്റെയും അടയാളമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ രണ്ട് സഹോദരന്മാർക്കിടയിൽ ഒരു മേധാവിത്വ തർക്കം ഉടലെടുക്കുന്നതുവരെ റബ്ബാന്റെ പിൻഗാമികൾ ഈ വ്യത്യസ്തരായ സമുദായത്തെ നിലനിർത്തി. ആ രണ്ട് സഹോദരങ്ങളിൽ ഒരാളുടെ പേര് ജോസഫ് അസർ എന്നാണ്. ജൂതന്മാർ അഞ്ചുവണ്ണത്ത് 1000 വർഷത്തിലധികം സമാധാനപരമായി ജീവിച്ചു. റബ്ബാന്റെ ഭരണത്തിന് ശേഷം യഹൂദ ജനതയ്ക്ക് ചെമ്പു തകിടുകളുടെ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. അഞ്ചുവണ്ണത്തെ അയൽപക്കത്തെ പ്രഭുക്കന്മാർ ഇടപെട്ട് യഹൂദ ജനതയ്ക്ക് നൽകിയിരുന്ന എല്ലാ പദവികളും പിൻവലിച്ചു. കുരുമുളക് കച്ചവടത്തിൽ പ്രബുലരായിരുന്നു യഹൂദന്മാർ. 1524 ജൂതന്മാരെ മൂർ സഹോദരന്മാരെന്ന മുസ്ലിം സമുദായം യഹൂദന്മാർ കുരുമുളക് കച്ചവടത്തിൽ കൈകടത്തുന്നത് കാരണം തങ്ങളുടെ കച്ചവടം താറുമാറാകുന്നു അഥവാ കുഴപ്പത്തിലാകുന്നു എന്ന സംശയത്തിൽ അവരെ ആക്രമിക്കുകയും അവരുടെ വീടുകളും സിനഗോഗുകളും നശിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് ഭരണാധികാരിയുടെ പിന്തുണയോടെയായിരുന്നു അവർ ഇത് ചെയ്തത്. മൂർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് യൂറോപ്യൻ ക്രിസ്ത്യൻസ് ആണ്. മഗ്രീബ്, സിസിലി, മാൾട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ മധ്യകാലഘട്ടത്തിൽ താമസിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് അവർ ഇങ്ങനെ വിളിച്ചിരുന്നത്. ഈ പേര് പിന്നീട് അറബികളിലേക്ക് വന്നു ചേർന്നു. കൊളോണിയൽ കാലഘട്ടമാകുമ്പോഴേക്കും പോർട്ടുഗീസുകാർ സിലോൺ മൂർസ് എന്ന് ശ്രീലങ്കയിലുള്ള മുസ്ലിങ്ങളെയും ഇന്ത്യൻ മൂർസ് എന്ന് സൗത്ത് ഏഷ്യയിലുള്ള മുസ്ലിങ്ങളെയും വിളിച്ചു. ബംഗാളി മുസ്ലിങ്ങളെയും മൂർസ് എന്ന് തന്നെയാണ് അവർ വിളിച്ചിരുന്നത്. നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസുകാർ എത്തിയപ്പോൾ ദരിദ്രരായ ജൂതന്മാർ ചെറിയ അളവിൽ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവർക്ക് കൊച്ചിയിലുള്ള സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി മാത്രം 40 കൊല്ലം കൂടി കൊടുങ്ങല്ലൂരിൽ താമസിച്ചു.
മിക്ക യഹൂദന്മാരും കൊച്ചിയിലേക്ക് പാലായനം ചെയ്യുകയും അവിടെ ഹിന്ദു രാജാവ് ചേരമാൻ പെരുമാളിൻ്റെ സംരക്ഷണത്തിൽ പോവുകയും ചെയ്തു. രാജാവ് അവർക്ക് സ്വന്തം പട്ടണത്തിനായി ഒരു സ്ഥലം നൽകി. അത് പിന്നീട് യഹൂദ പട്ടണം അഥവാ ജൂഡ് ടൗൺ എന്ന പേര് വന്നു ചേർന്നു. ഈ സ്ഥലം ഇപ്പോഴും ജൂഡ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. നിർഭാഗ്യവശാൽ കൊച്ചിയിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പോർട്ടീസുകാർ ഇതേ കാലഘട്ടത്തിൽ കൊച്ചി പിടിച്ചടക്കുകയും 1660 ഡച്ചുകാർ പോർട്ടീസുകാരെ കുടിയൊഴിപ്പിക്കുന്നവരെ യഹൂദന്മാരെ പീഡിപ്പിച്ചു. പോർട്ടീസുകാർ അവരുടെ വീടുകളും മട്ടാഞ്ചേരിയുള്ള സിനഗോഗും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഡച്ച് പ്രൊട്ടസ്റ്റന്റുകൾ സഹിഷ്ണുതയുള്ളവരായിരുന്നു. യഹൂദന്മാർ അവരുടെ കീഴിൽ അഭിവൃദ്ധി പ്രാപിച്ചു. 1795 കൊച്ചി ബ്രിട്ടീഷ് സ്വാധീന മേഖലയിലേക്ക് കടന്നു. 19-ാം നൂറ്റാണ്ടിൽ കൊച്ചിൻ ജൂതന്മാർ കൊച്ചി, എറണാകുളം, ആലുവ, വടക്കൻ പറവൂർ എന്നീ പട്ടണങ്ങളിൽ ജീവിച്ചിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് 1792 മുതൽ 1947 വരെ കൊച്ചി മഹാരാജാവ് അർദ്ധ സ്വാതന്ത്ര്യ പദവി നിലനിർത്തി. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ വടക്കും കിഴക്കുമായി പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതിനാൽ കേരളത്തിൽ പൊതുവായ സാമ്പത്തിക മുരടപ്പ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ചില ജൂതന്മാർ കൊളോണിയൽ ബ്യൂറോക്രസിയിൽ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, അഭിഭാഷകർ എന്നീ പദവികൾ വഹിച്ചിരുന്നു. മറ്റുള്ളവർ ചെറുകിട വ്യാപാരികളുമായി തുടർന്നു. പ്രത്യേകിച്ചും മത്സ്യത്തിൻ്റെ വ്യാപാരികളും കോരി വ്യാപാരികളും ആയിരുന്നു. തൃശൂർ ജില്ലയിലെ മാളയിൽ മലബാരി ജൂതന്മാർക്ക് ഒരു സിനഗോഗും ഒരു സെമിത്തേരിയുമുണ്ട്. അതുപോലെ ചേന്നമംഗലം, പരവൂർ, എറണാകുളം എന്നിവിടങ്ങളിലും ഉണ്ട്. കേരളത്തിൽ കുറഞ്ഞത് 7 സിനഗോഗുകളെങ്കിലും നിലവിലുണ്ട്. എന്നിരുന്നാലും ഈ സിനഗോഗുകൾ ഇപ്പോൾ ആരാധനാലയങ്ങളായി പ്രവർത്തിക്കുന്നില്ല. സാമ്പത്തിക പ്രയാസങ്ങൾ നിരവധി കൊച്ചിൻ ജൂതന്മാരെ ബോംബെയിലേക്കും കൽക്കത്തയിലേക്കും കുടിയേറാൻ പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും താമസിക്കുമ്പോഴും അവർ അവരുടെ കേരള സ്വത്വം നിലനിർത്തി. അവരിൽ ഭൂരിഭാഗവും കൊച്ചിൻ ജൂതന്മാരെ മാത്രമേ വിവാഹം കഴിച്ചിരുന്നുള്ളൂ. ഇതിനപവാദം ചില പരദേശി ജൂതന്മാർ ബാഗ്ദാദികളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവർ ഇസ്രായേലിലേക്ക് താമസം മാറിയപ്പോൾ അവർ കേരളത്തിൽ നിന്നുള്ള അവരുടെ ബന്ധുക്കൾക്കിടയിൽ സ്ഥിരതാമസമാക്കുവാൻ പ്രവണത കാണിച്ചു. കൊച്ചിൻ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ആൻറ്റി സെമിറ്റിസം അഥവാ യഹൂദവിരുദ്ധതയോ ഇന്ത്യൻ അയൽക്കാരിൽ നിന്നുള്ള പീഡനമോ അനുഭവിക്കാതെ അവർ നിരവധി നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിച്ചു എന്നതാണ്. 1948 ശേഷം ഇസ്രായേലിലേക്ക് പോകാനുള്ള അവരുടെ തീരുമാനം അത്ര എളുപ്പമായിരുന്നില്ല. സയണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെയും ആശയവാദത്തിൻ്റെയും ഒരു നീണ്ട ചരിത്രത്തിൽ നിന്നാണ് ഇത് വികസിച്ചത്. കേരള ജൂതന്മാരെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഭൂരിഭാഗവും അവരുടെ മഹത്തായ 2000 വർഷത്തെ ഇന്ത്യയിലെ ചരിത്രത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആ ചരിത്രം തീർച്ചയായും ഒരു അഭിമാനകരമായ ഓർമ്മയാണ്. പക്ഷേ ജൂതന്മാർ കേരളം വിട്ടപ്പോൾ അവരുടെ സംസ്കാരം അവസാനിച്ചില്ല. കൊച്ചിൻ എഴുത്തുകാരി റൂബി ഡാനിയലിൻ്റെ വാക്കുകളിൽ, യഹൂദന്മാരുടെ കൊച്ചി സമൂഹം മരിക്കുകയാണെന്ന് ചിലർ എഴുതുന്നു. ആ വൃക്ഷത്തിൽ നിന്നുള്ള ഒരു വേരുകൾ ഇസ്രായേലിൽ പറന്നുയർന്ന് പൂവിടാൻ തുടങ്ങുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ചില പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സമൂഹം ഒരിക്കലും മരിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ബ്ലോഗുകളുടെയും സൈറ്റുകളുടെയും വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. ജൂയിഷ് വിർച്വൽ ലൈബ്രറി, മൈ ജൂയിഷ് ലേണിംഗ്സ് .com, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ബൈ കേരള വോളണ്ടറി ഹെൽത്ത് സർവീസസ് റിക്കഷൻ ബൈ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ റഫറൻസ് സൈറ്റുകളിൽ ചിലതാണ്. പലയിടത്തെയും ഇൻഫർമേഷൻ കോൺട്രാക്ടറി ആയിരുന്നു. അതിലെ വിവരങ്ങൾ സമന്വയിപ്പിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മടിക്കല്ലേ. നന്ദി. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.